ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്ത ഒരു 2-3 ദിവസം മുമ്പ് ചെയ്ത വീഡിയോൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. എന്താണെന്ന് വെച്ചാൽ ബസ്സിഡ് വേർഷൻ 3.7 അപ്ഡേറ്റ് എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത്, ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതിനെക്കാട്ടും കുറച്ച് കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ നോക്കും. അതേപോലെ തന്നെ ആ ഒരു വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ പോയിട്ട് കാണാം, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മേലിയോ ടീം എന്തുകൊണ്ടാണ് ഈ ഒരു ബസ്സിഡ് വേർഷൻ 3.7 അപ്ഡേറ്റ് ഇത്രക്കും ലേറ്റ് ആക്കുന്നത്, എന്തുകൊണ്ടാണ് റിലീസാക്കുന്നത്, അതിൻ്റെ ഒരു മെയിൻ റീസൺ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും, ഓക്കെ. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട്. ഓക്കെ, നേരെ വീഡിയോ. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ബസ്സിഡ് വേർഷൻ 3.7 അപ്ഡേറ്റിൽ 2 അടിപൊളിയായിട്ടുള്ള ഫീച്ചർ വരാൻ പോകുന്നുണ്ട്. ഒന്നാമത്തെയാണ് ലോങ് റൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മളുടെ ടൂറിസ്റ്റ് മോഡ്, ഓക്കെ. അപ്പോൾ ഈ ഒരു രണ്ട് സംഭവം വരുന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്, ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ബഗ്സ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ബഗ്ഗും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. ആ ഒരു ബഗ്ഗും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്താൽ മാത്രമേ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് റിലീസ് ചെയ്യൂ, ഓക്കെ. എന്തൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ, നമുക്ക് ലിവറി സപ്പോർട്ട് ആവുന്നില്ല, അതേപോലെ തന്നെ ഫയൽ മാനേജർ സപ്പോർട്ട് ആവുന്നില്ല, അതേപോലെ തന്നെ ലോഡിംഗ് മാപ്പ് ലോഗിൻ ആവുന്നില്ല, ഓൺ ഇഷ്യൂ, പിന്നെ അങ്ങനത്തെ കുറേ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കളിക്കുന്ന അറിയാലോ. അപ്പോൾ ആ ഒരു ബഗ്ഗും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു രണ്ട് കാര്യം മാത്രം. ആ ഒരു രണ്ട് അടിപൊളിയായിട്ടുള്ള ഫ്യൂച്ചർ വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബഗ്ഗും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്താൽ സെറ്റ് ആകും. പിന്നെ അടുത്തതില്ലാതെ റിലീസ് ഡേറ്റ് ആണ്. റിലീസ് ഡേറ്റിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അറിയാം. എന്നാൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബഗ് ഫിക്സ് ആവണം, എന്നാൽ മാത്രമേ ഈ ഒരു റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളുടെ മേലെ തീരുമാനിക്കും, ഓക്കെ. അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളുടെ മേലിൻ്റെ ഭാഗത്ത് തന്നെ പുതിയൊരു ഗെയിം വരാൻ പോകുന്നുണ്ട്, അതാണ് കാർ സിമുലേഷൻ ഓൺലൈൻ, ഓക്കെ. ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഓക്കെ. അടിപൊളിയായിട്ടുള്ള ഗെയിമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മേലെ ടീം ഈ ഒരു ഗെയിമിനും കൂടി വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എംപ്ലോയീസിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പുതിയതായിട്ട് ആൾക്കാർ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഓക്കെ. അതുകൊണ്ട് എത്ര ആൾക്കാരാണോ ഓൾറെഡി ഉള്ളത് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് കുറച്ച് ആൾക്കാർ ഈ ഒരു ബസ്സിഡിലേക്കും, അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ ആ ഒരു പുതിയ വരാൻ പോകുന്ന ഗെയിമിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വരും, ഓക്കെ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ഒരു ബസ്സിഡ് ഇപ്പോൾ തന്നെ ട്രെൻഡിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡിൽ ഏറ്റവും ബെസ്റ്റ് ബസ് മേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ബസ്സിഡാണ് വരുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു ഗെയിമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ആ ഒരു മേലോ ടീം ഈ ഒരു ഗെയിമിനായിരിക്കും, അതായത് നമ്മളുടെ കാർ സിമുലേഷൻ ഈ ഒരു ഗെയിമിലായിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഗെയിം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു അടിപൊളിയായിട്ടുള്ള ഗെയിമാണ് വരാൻ പോകുന്നത്, ഓക്കെ. ഗ്രാഫിക്സ് ആയിക്കോട്ടെ, അതിലെ കുറേ ഫീച്ചർ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമ്മളുടെ GTA ആ ഒരു റേഞ്ചിലെത്തുന്നുണ്ട്. അതേപോലെ തന്നെ ATS 2 ആ ഒരു മോഡലിലാണ് ആ ഒരു ഗെയിം വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബസ്സിഡ് എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കഴിഞ്ഞല്ലോ, ഇനി ആ ഒരു ഗെയിമും കൂടി ട്രെൻഡിങ് ആക്കി എടുക്കാൻ നോക്കും. അതുകൊണ്ട് അപ്പോൾ കുറച്ച് എംപ്ലോയി അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബസ്സിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാരൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ ലേറ്റ് ആവുന്നത്, ഓക്കെ. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ബസ്സിഡ് വേർഷൻ 3.7 അപ്ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എപ്പോൾ കൊടുത്തതെന്ന് വെച്ചാൽ, ഈ ഒരു March 25 കഴിഞ്ഞിട്ടാണ് ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിലായിരിക്കും വരിക, ഓക്കെ. ആ ഒരു March 25 കഴിഞ്ഞിട്ടായിരിക്കും ഈ അപ്ഡേറ്റ് വരിക. അതേപോലെ തന്നെ March 25 ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല ഈ ഒരു ഡേറ്റ് കിട്ടിയ സ്ഥിതിക്ക്, ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്ത് നോക്കുക, നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഓക്കെ. കുറച്ച് പേരെങ്കിലും ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയുന്ന പോലെ എവിടുന്നെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗെയിമിൻ്റെ ഫുൾ ഡീറ്റെയിലായിട്ട് ഇറക്കാം, ഓക്കെ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, ഓക്കെ. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ വീഡിയോൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, പോയി കാണാത്തവർ പോയി കാണും, ഓക്കെ. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ഓക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിരിക്കും, ബൈ ബൈ.